നമസ്കാരം. പടിയാണ്. ഇന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപിലുണ്ട്, താന്നുകൊണ്ടിരിക്കുന്ന ദ്വീപിൽ, കൊല്ലത്ത് മണ്ടോത്തുരുത്ത്. മണ്ടോത്തുരുത്ത് എന്നല്ലേ പറഞ്ഞത്, അല്ലേ? ജോൺ മണ്ടോത്തുരുത്ത് അല്ലേ? ആ പുള്ളിയുടെ പേരിലാണ് ഈ ദ്വീപ് അറിയുന്നത്. കണ്ടൽക്കാടുകളാണ് ഇതിൻ്റെ മെയിൻ ആകർഷണം. കണ്ട ഈ കണ്ടൽക്കാടിൽ കൂടി ഇങ്ങനെ പോവാം. ഇത് കണ്ടൽക്കാടല്ലല്ല, ഇതും കണ്ടൽക്കാടാണല്ലേ. കണ്ടലാണ്, അല്ല ആർച്ചാണ്, രണ്ട് ആർച്ചാണ്. ഒരുപാട് ആൾക്കാർ, സഞ്ചാരികൾ വന്ന ഒരു ഏരിയയാണ് മണ്ടോത്തുരുത്ത്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ. കൂടെ അരുണുണ്ട്, അരുണാണ് സാരഥി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുണ്ടാവും എൻ്റെ യൂട്യൂബ് ചാനലിൽ, തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ. മണ്ടോത്തുരുത്തിൻ്റെ ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കടമ്മക്കുടി പ്രദേശമാണ്. കടമ്മക്കുടിയുടെ ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ 13 കിലോമീറ്ററാണ് ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ മണ്ടോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ തുരുത്ത് ഉള്ളത്. 8 തുരുത്തുകളുടെ ഒരു കൂട്ടമാണ് ഈ മണ്ടോത്തുരുത്ത്. റെയിൽ മാർഗം നമുക്ക് വന്നെത്താം, അതുകൂടാതെ ജലമാർഗം വന്നെത്താം, റോഡ് മാർഗം വന്നെത്താം. പിന്നെ ടൂറിസം മേഖല എന്ന് പറഞ്ഞത് ഈ കണ്ടൽക്കാടിലെ ഇടയിൽ കൂടിയുള്ള യാത്രയാണ്. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, വിദേശികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലുള്ള യാത്ര. ഞാനും ഇതുപോലെ ഒരു വഞ്ചി ആണ് സെലക്ട് ചെയ്ത്. അരുണാണ് വഞ്ചി തുഴയണത്. ഞാൻ ഒറ്റക്കേ ഉള്ളൂ. സൺഡേ ആയതിൻ്റെ പേരിൽ അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ കഥയും പറഞ്ഞ് അങ്ങോട്ട് മണ്ടോത്തുരുത്തിൻ്റെ ആ ഒരു ടൂറിസം ഉണ്ടല്ലോ, അത് നേരിൽ കാണാമെന്ന് വിചാരിച്ച്. കാരണം കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ എത്തുക എന്നുള്ളത്. ഞാൻ ഇവിടെ നിന്ന് നേരെ പോയത് ഡച്ച് പള്ളിയിലാണ് ആദ്യം കണ്ടത്. അതിനുശേഷമാണ് ഈ ചെറു വള്ളത്തിൽ കയറിയത്. ഏതായാലും ഒരു രസകരമായിട്ടുള്ള അനുഭവമാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഈ കണ്ടൽക്കാടുകൾ മാത്രമാണ് അവിടെ, ചുറ്റിനും കണ്ടൽക്കാടുകളും. പിന്നെ അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ കയാക്കിംഗ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പക്ഷി നിരീക്ഷണം ഉണ്ട്. ഈ ഞാൻ പോണ സമയത്ത് അധികമൊന്നും കണ്ടില്ല, നമ്മുടെ സാധാ കൊക്കിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ടൽക്കാടിൽ തന്നെ ഒരു വെറൈറ്റി ഐറ്റങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ എന്നെ ആ യാത്രയിൽ അരുൺ പരിചയപ്പെടുത്തി. ആ കൊക്ക് കണ്ടില്ലേ, അതേപോലത്തെ ഒരുപാട് കൊക്കുകളൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉച്ചയായപ്പോഴാണ് ഈ വഞ്ചിക്കകത്ത് കയറിയത്. അപ്പോൾ ഈ മണ്ടോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ജോൺ മൺട്രോ, അതായത് കേണൽ ജോൺ മൺട്രോൻ്റെ ഒരു പേരിലാണ് ഈ മണ്ടോത്തുരുത്ത് അല്ലെങ്കിൽ മൺട്രോ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. മുങ്ങുന്ന ദ്വീപ് എന്നും അറിയപ്പെടും. കാരണം ചില പ്രദേശങ്ങളൊക്കെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെങ്ങ് കൃഷി, തെങ്ങ് കെട്ട്, അങ്ങനെ മത്സ്യബന്ധമായി ബന്ധപ്പെട്ടുള്ള കുറേ തൊഴിലുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഉത്തരേന്ത്യൊക്കെ ഒരുപാട് ആൾക്കാർ ഈ യാത്ര ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കേട്ടും കണ്ടൊക്കെ അവർ വന്ന് ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടൽക്കാടിൻ്റെ വ്യത്യസ്തനം കണ്ടൽക്കാടുകളാണ്. ഇവിടെ മാത്രമുള്ള കണ്ടൽക്കാടുകളുണ്ട്. അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി തന്ന്. ഇതൊക്കെ കെട്ടാണ്, ഓരോരുത്തരും കെട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അധികം ആൾക്കാരൊന്നുമില്ല, ജനവാസ മേഖലയല്ലേ ഇപ്പം. കാരണം ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെ മാറി താമസിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു വിഷയമുള്ളതിൻ്റെ പേരിൽ. പിന്നെ കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. എറണാകുളം ടൗണിൽ നിന്ന് ഏകദേശം 149 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ വന്നാൽ ഇതേപോലെ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെയുള്ള ഒരു യാത്ര ശരിക്കും മനോഹരമാണ്. അഷ്ടമുടിക്കായലും കല്ലട നദിയും എല്ലാം കൂടി എന്താ പറയുക, സംഗമിക്കുന്ന ഒരു ഇടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ടോത്തുരുത്ത്. ആ ജലസാധ്യതയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനു വേണ്ടി വരുന്നുണ്ട്. ഇവിടുത്തെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ കയറുവലി, കയർ നെയ്ത്ത്, അതുകൂടെ മത്സ്യബന്ധനം, ടൂറിസം, ദേശാടന പക്ഷി നിരീക്ഷണം, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഞാനും ഇതേപോലെ ശരിക്കും ആസ്വദിച്ച്. ഒരുപാട് ചെറിയ കടകളുണ്ട്, ഇതേപോലെ ചെറിയ പാലങ്ങളുണ്ട്. അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യണത് ഒരു പ്രത്യേക അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതിന് നല്ല രീതിയിൽ സഹകരിച്ച് 1500 രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് കറങ്ങി വരുന്നതിന്. എന്നോട് 1000 രൂപയെ ചാർജ് ചെയ്തുള്ളൂ. കാരണം ഞാൻ ഒറ്റക്കായിരുന്നു യാത്രയിൽ. അപ്പോൾ വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ആസ്വദിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രമുണ്ട്. ഡച്ച് പള്ളി എന്ന് വെച്ചാൽ ഏകദേശം 100 വർഷം മേലുള്ള ഡച്ച് പള്ളിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സന്ദർശിക്കാം. പിന്നെ അവിടെ തന്നെ പക്ഷി നിരീക്ഷണമുണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, ഇതേപോലെ തെങ്ങും തോപ്പുകളുണ്ട്. അതായത് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടോത്തുരുത്ത്. മൺട്രോ ദ്വീപ് എന്നും മണ്ടോത്തുരുത്ത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ചില ദ്വീപുകളൊന്നും ആൾ താമസമില്ല, ജനവാസ മേഖലയല്ല.
ഏകദേശം 10,000 ചില ആൾക്കാരെ ഉള്ളൂ ടോട്ടലി അവിടെ ആ ദ്വീപ്. കാരണം മുങ്ങുന്ന ഒരു ദ്വീപ് എന്നുള്ള രീതിയിൽ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ പല പല പ്രദേശങ്ങൾക്ക് മാറി താമസിച്ചു തുടങ്ങി. ഇതാണ് കണ്ടൽക്കാടുകൾ. ഇവിടെ കുറച്ചു നേരം നിർത്തി ആ കണ്ടൽക്കാട് ആസ്വദിക്കാനുള്ളൊരു അവസരവും ഫോട്ടോ എടുക്കാനുള്ള അവസരവും നമുക്ക് ചെയ്തു തരും. ഞാനും ഒരു തണൽ നോക്കി വഞ്ചി അതായത് വള്ളം ഒതുക്കി അവിടെ കുറേ നേരം ചിലവഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്ന അരുൺ അവിടെ നിന്നിട്ടുള്ള അതൊക്കെ ശരിക്കും ആസ്വദിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്ത് തൊട്ടടുത്തുള്ള ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അവരോടൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. കാരണം അവരൊക്കെ ഡാൻസും കാര്യങ്ങളും എന്താ പറയുക റീൽസൊക്കെ ഇടാനുള്ള ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. രസകരമാണ് ടൂറിസ്റ്റ് മേഖലയിലൊക്കെ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ഇതേപോലെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇതൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കണ്ടൽ ചെടിയാണ്. ഇവിടെ ആൾക്കാർ വന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. ശരിക്കും ചില പ്രദേശങ്ങളൊന്നും അധികം ആഴമില്ല, എന്നാലും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. കാരണം പോലീസ് കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. അവൻ്റെ കയ്യിൽ ഫുൾ ടൈം ഞാൻ ലൈഫ് ജാക്കറ്റിലാണ് സഞ്ചരിച്ചത്. അത് നിങ്ങളും അത് ഫോളോ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കടയുണ്ട്. ഈ കടയിൽ നിർത്തി തരുന്നത് നമുക്ക് ആവശ്യമുള്ള ചെറിയ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോഡ, അത് സർബത്ത്, ജ്യൂസ്, ചായ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ കുടിച്ച് കായൽ കാറ്റ് അതേപോലെ കായൽ കാഴ്ചകളൊക്കെ അനുഭവിക്കാനുള്ള ഒരു വ്യത്യസ്ത ഒരു അനുഭവമാണ്. അത് ഈ പറഞ്ഞ കല്ലട ആറ്റും അതുകൂടാതെ തന്നെ ഈ അഷ്ടമുടി കായൽ ഇതൊക്കെ സംഗമിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ടൊന്നും പറയുന്നില്ല, നേരിൽ വരിക കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.